ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വി മുരളീധരൻ സംസാരിക്കുകയാണ്. അതിലേക്ക് വേദിയിലല്ലെങ്കിലും സദസ്സിലിരിക്കുന്ന എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന നൂറുകണക്കിന് ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ അവരുടെ എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി സമയം അതിൽ പോകും. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരി, ആലുവയിൽ 48 കിലോ കഞ്ചാവുമായി രണ്ട് പേർ എക്സൈസിന്റെ പിടിയിൽ. ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗം എറണാകുളത്തേക്ക് കടത്തുന്നതിനിടെയാണ് പിടികൂടിയത്. ആലുവ റേഞ്ച് എക്സൈസും RPFും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മലപ്പുറം തോട്ടുനഗപ്പുരയ്ക്കൽ നിധിൻ നാഥ്, കർണാടക സ്വദേശിയും മലയാളിയുമായ സുധീർ കൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് നിന്ന് കൊണ്ടുവന്ന കഞ്ചാവാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. മലപ്പുറം ചങ്കരംകുളത്ത് 4 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. വെളിയംകോട് അയ്യോട്ടിച്ചിറ സ്വദേശി ആബിദാണ് കഞ്ചാവുമായി പിടിയിലായത്. പിടിയിലായ പ്രതിക്ക് പെരുമ്പടപ്പിലും കുന്നംകുളം ചാവക്കാട് സ്റ്റേഷനുകളിലുമായി 10 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 100,000 രൂപ വില വരുന്ന സ്വർണം പിടികൂടി. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 648.5 ഗ്രാം സ്വർണ മിശ്രിതമാണ് കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ദുബായിൽ നിന്നും കോഴിക്കോട്ടെത്തിയ മലപ്പുറം കോഡൂർ സ്വദേശി സുഹൈബിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള 3 പാക്കറ്റുകളിലായി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണ മിശ്രിതം കണ്ടെടുത്തത്. കൊട്ടാരക്കരയിൽ തിരുമാഭരണം മോഷണം പോയ കേസിൽ ശാന്തികാരൻ അറസ്റ്റിൽ. അടൂർ കിളിവയൽ വടക്കടത്ത് കാവ് സ്വദേശി ഭുവനചന്ദ്രനാണ് പിടിയിലായത്. ഇഞ്ചക്കാട് മഠത്തിൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണമാലയാണ് കവർന്നത്. പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതിന് മുൻപായി ഓഡിറ്റ് നടത്തിയപ്പോഴാണ് രേഖയിലുണ്ടായിരുന്ന മാലയും വിഗ്രഹത്തിലുണ്ടായിരുന്ന മാലയും തമ്മിൽ വ്യത്യാസം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതിയെ പിടികൂടിയത്. കൊട്ടാരക്കര CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വി മുരളീധരൻ സംസാരിക്കുകയാണ്. ധർമ്മടത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മത്സരിക്കുന്നു. നേമത്ത് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരേ ഒരു സീറ്റ്, ആ സീറ്റ് നിലനിർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായിട്ടുള്ള നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞ എന്താ, ഞങ്ങൾ നേമത്ത് കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഇറക്കും. അതിനു വേണ്ടിയിട്ട് ലോക്സഭാ അംഗമായിട്ടുള്ള ഒരാളെ, പാർലമെന്റ് അംഗമായിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അയാളെ അവിടുന്ന് രാജിവെപ്പിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്ന് കോൺഗ്രസ്സുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട്. പക്ഷേ ധർമ്മടത്ത് എന്താ സ്ഥിതി? ധർമ്മടത്തും വലിയ കരുത്തന്മാരുള്ള നാടാണ്, കണ്ണൂർ ജില്ലയാണ് ധർമ്മടം. പിണറായി വിജയൻ പണ്ട് പറഞ്ഞിരുന്നു, ഞാൻ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ബ്രണ്ടൻ കോളേജിനെ കുറിച്ച്. ആ ബ്രണ്ടൻ കോളേജിൽ പഠിച്ച കരുത്തന്മാര് കോൺഗ്രസിന്റെ MPമാരവിടെയുണ്ട്. മുരളീധരൻ ഇറങ്ങിയപ്പോ ചില ആളുകൾ വാശിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, സുധാകരൻ ഇതാ ഞാനും തയ്യാറാണ്. പക്ഷെ അവസാനം ഡീലാക്കി. ഡീല് നടന്നത് ആരൊക്കെ തമ്മിലാണെന്ന് നമുക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലായി. രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ആരാ സ്ഥാനാർത്ഥി? ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആരാ സ്ഥാനാർത്ഥി? പിണറായി വിജയനെതിരായിട്ട് ആരാ സ്ഥാനാർത്ഥി? ഇവര് തമ്മിലല്ലേ ഡീല്. BJP അല്ല ഡീലിന്റെ ആളുകള്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന പാർട്ടിയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന മുന്നണിയാണ്. ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണെന്നാണ്. പിണറായി വിജയന് ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കാനല്ല കോൺഗ്രസിന്റെ താല്പര്യം. ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യം BJPക്കുള്ള ഒരു സീറ്റ് അതുകൂടി ഇല്ലാതാകണം. സാധാരണ
നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ശക്തൻ. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയെ തോൽപ്പിക്കാനാണ് മറ്റുള്ളവരെല്ലാവരും ശ്രമിക്കുക. ഒരു സീറ്റ് കിട്ടിയ പാർട്ടിയെ മുഖ്യശത്രുവായിട്ട് പ്രഖ്യാപിച്ച് ആ പാർട്ടിയെ തോൽപ്പിക്കാൻ ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു സീറ്റല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികൾ വിജയശ്രീലാളിതരായിട്ട് വരുമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാര് ആഗ്രഹിക്കുന്നു, സി പി എം കോൺഗ്രസും മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് അതിന്റെ വസ്തുത. ഇത് കണ്ടിട്ട് പല മാധ്യമങ്ങളും പലതും പറയുന്നുണ്ട്, ഒത്തുകളി ഡീൽ. ഇന്നലെ ഒരു ചാനൽ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി. വെറുക്കപ്പെട്ട പാർട്ടി ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംസ്ഥാനത്ത് 17% ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ പാർട്ടിയാണ്. ഈ 17% ജനങ്ങളുടെ വോട്ട്, ആ വോട്ടിനെയാണോ നിങ്ങൾ വെറുക്കപ്പെട്ടവരായിട്ട് കണക്കാക്കുന്നത്? ആര് നിങ്ങൾക്ക് അധികാരം തന്നു? മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തും ആരെയും എങ്ങനെയും മുദ്ര കുത്താനുള്ള സ്വാതന്ത്ര്യമാണെന്ന് ആരും കരുതരുത്. വെറുക്കപ്പെട്ടവരുടെ പാർട്ടി എന്ന് വിളിക്കാൻ അതിനുള്ള അധികാരം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം കൊടുത്തിട്ടില്ല. ഇവര് കഴിഞ്ഞ കാലങ്ങളിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഒരു സർവേ, ഇതേ ചാനലിൽ നടത്തിയ സർവേയിൽ നരേന്ദ്രമോദിയെ രാജ്യത്തെ പകുതിയിലേറെ ജനങ്ങൾ വെറുക്കുന്നു, വലിയൊരു 100% ആളുകൾ പിണറായി വിജയനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് ഈ ചാനലുകാർ. എന്താ ഫലം വന്നപ്പോ കിട്ടിയത്? പിണറായി വിജയന്റെ പാർട്ടിക്ക് കിട്ടിയത് ഈ രാജ്യത്തെ 2% വോട്ട്, നരേന്ദ്രമോദിക്ക് കിട്ടിയത് 44% വോട്ട്. സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് ഡീൽ എന്നാണ് വി മുരളീധരൻ ആരോപിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിനിരയായവർ കാസർഗോഡ് കാലിക്കടവിൽ ഉപവാസ സമരം ആരംഭിച്ചു. ഫാഷൻ ഗോൾഡ് MD പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യുക, കമ്പനി ആസ്തികൾ അനധികൃതമായി കൈക്കലാക്കിയ ഡയറക്ടർമാരെ കേസിൽ പ്രതി ചേർക്കുക, സർക്കാർ നിയമസഹായം ലഭ്യമാക്കി, നിക്ഷേപ തുക തിരിച്ചു കിട്ടാനുള്ള ഇടപെടൽ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കാലിക്കടവ് ദേശീയപാതയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഉപവാസ സമരം. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും നിക്ഷേപകരും സമരവേദിയിലെത്തി. കൊല്ലം കൊട്ടാരക്കര ചിതറയിൽ ടിപ്പർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ഓട്ടോ ഡ്രൈവറായ സുനിൽ, ചിതറ സ്വദേശിയായ അരുൺ എന്നിവരാണ് മരിച്ചത്. കാഞ്ഞിരത്തുമൂട്ടിലാണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിരെ വന്ന ടിപ്പറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഇരുവരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ടിപ്പർ ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊട്ടാരക്കര സദാനന്ദപുരം MC റോഡിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. പ്രദേശത്ത് അപകട സൂചനാ ബോർഡുകളോ ക്യാമറകളോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സദാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കക്കാട് ജംഗ്ഷനിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവും അമിത വേഗതയും മൂലം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയാണ്. അതിനിടയ്ക്ക് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അവിടെ ഇവിടെ ഇല്ല, അവിടെ സിഗ്നൽ ബോർഡ് ഇല്ല, ഇവിടെ സിഗ്നൽ ബോർഡ് ഇല്ല. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിനാൽ റോഡ് മുറിച്ചു കടക്കുന്നവരും അപകടത്തിൽപ്പെടാറുണ്ട്. KSTP പിന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മെമ്പർമാരെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അവരാരും ഇതുവരെ നടപടിയെടുത്തിട്ട് ഈ ലൈറ്റുകൾ ഒന്നും കത്തുന്നില്ല. പിന്നെ ഈ സോളാർ ലൈറ്റുകൾ മൂന്നാളെ അവിടെ വെച്ചത് അതെല്ലാം കേടായിരിക്കുകയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇരുട്ടിന്റെ അന്തരീക്ഷമാണ്. കക്കാടു ജംഗ്ഷനിലേക്ക് എത്താറുള്ള സദാനന്ദപുരത്ത് നിന്നുള്ള ഇറക്കവും അമിത വേഗതയിലുള്ള വാഹനങ്ങളുടെ മറികടക്കലുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്.
സിഗ്നൽ ലൈറ്റുകളും ക്യാമറകളും സ്ഥാപിക്കുന്നതോടൊപ്പം ട്രാഫിക് സേവനവും നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി വോട്ടംഗം. ഒരു വോട്ട് പോലും പാഴാക്കരുത് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ സ്വീപ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ബൂത്ത് നമ്പർ 18 എന്ന ഡോക്യുമെന്ററി ശ്രദ്ധേയമാകുന്നു. വയോജനങ്ങൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, കോവിഡ് ബാധിതർ തുടങ്ങിയവർ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങളെ സംബന്ധിച്ചാണ് ഡോക്യുമെന്ററി. ഡെപ്യൂട്ടി കളക്ടർ സജികുമാർ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ സത്യപ്രകാശ്. പേരുമേട് മണ്ഡലത്തിൽ ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയം പൂട്ടിയ തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ദുരിത ജീവിതം തന്നെ. ഇരു മുന്നണികളുടെയും മാറി മാറി അധികാരത്തിലിരുന്നിട്ടും 2000 പൂട്ടിയ പേരുമേട് താലൂക്കിലെ 4 തോട്ടങ്ങളും തുറക്കാൻ കഴിഞ്ഞില്ല. അന്നുമുതൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോട്ടം പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചയാണ്. പേരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ, ലോൺട്രി, MMJ പ്ലാന്റേഷന്റെ ബോണാമി, കോട്ടമല എന്നീ 4 എസ്റ്റേറ്റുകളാണ് 2000 മുതൽ അടഞ്ഞുകിടക്കുന്നത്. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ കൂടി കണക്കിലെടുത്ത് തോട്ടം തുറക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ 2018 April 22 സർക്കാർ തീരുമാനിച്ചിരുന്നു. തീരുമാനം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിൽവകുപ്പിന് സർക്കാർ കത്തും നൽകി. തുടർന്ന് തൊഴിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും തോട്ടങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 2018 November 22 തോട്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA, തോട്ടം ഉടമകൾ, തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെയും യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. 2019 January 30 മുൻപ് തോട്ടം തുറക്കാൻ അന്തിമ ധാരണയുമുണ്ടാക്കി. സർക്കാർ സഹായം സംബന്ധിച്ച് ഉടമകളും ട്രേഡ് യൂണിയനുകളും ഒരു മാസത്തിനകം ആവശ്യങ്ങൾ എഴുതി നൽകാൻ യോഗം നിർദ്ദേശിച്ചു. എന്നാൽ തോട്ടം തുറക്കുന്നതിന് സഹായകമായ നിർദ്ദേശങ്ങളല്ല ഇരു വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത്. തൊഴിലാളികളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും കിട്ടാതെ തോട്ടം തുറക്കാൻ അനുവദിക്കില്ലെന്ന് ട്രേഡ് യൂണിയനുകളുടെ കടുത്ത നിലപാടും സർക്കാർ ധനസഹായമില്ലാതെ തോട്ടം തുറക്കാനാകില്ലെന്ന ഉടമകളുടെ കടുപിടുത്തവും പ്രശ്നപരിഹാരത്തിന് തടസ്സമായി. പിന്നീട് തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരിഞ്ചു പോലും മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങളിൽ ഇപ്പോഴും ഭീതിയോടെയാണ് തൊഴിലാളികൾ അന്തിയുറങ്ങുന്നത്. ഞങ്ങൾ എത്ര എത്രയാ 20 കൊണ്ട് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണെങ്കിലും താമസിക്കുന്ന ലൈൻസുകളൊക്കെ 20 കൊണ്ട് ഒരു റിപ്പയറിങ്ങും ചെയ്യാതെയും കണ്ട് ഇടിഞ്ഞും പൊളിഞ്ഞും തകർന്ന് കിടക്കുന്ന ലയമാണ്. പല പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, കറയുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെ ആരും അരങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്കൊരു ജീവിതമാർഗത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. യൂണിയനുകൾ വീതിച്ചു നൽകിയ പ്ലോട്ടുകളിൽ നിന്നും കൊളുന്തുനുള്ളി വിൽപ്പന നടത്തിയാണ് ഓരോ ദിവസവും തൊഴിലാളി കുടുംബങ്ങൾ കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്നത്. അടുത്ത സർക്കാർ വരുമ്പോഴെങ്കിലും എല്ലാം പരിഹരിച്ച് തങ്ങളുടെ ദുരിത ജീവിതത്തിന് അവസാനമുണ്ടാക്കണമെന്നാണ് പേരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളി കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പേരുമേട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളമുയർത്താൻ പാരഡി ഗാനങ്ങളുടെ പണിപ്പുരകൾ സജീവമായി കഴിഞ്ഞു. തമിഴ്, ഹിന്ദി ഗാനങ്ങൾക്കാണ് ഇത്തവണ ഡിമാൻഡ് കൂടുതൽ. വോട്ടർമാരെ പാട്ടിലാക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനങ്ങളുടെ പണിപ്പുര സജീവമാണ്. സ്ഥാനാർത്ഥികൾക്കായി അണിയറയിൽ ഗാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അനൗൺസ്മെന്റുകളും പ്രചാരണം കൊഴുപ്പിക്കാൻ പാട്ടുകൾക്കൊപ്പമുണ്ട്. ഭരണപക്ഷത്തിന്റെ നേട്ടങ്ങളും പോരായ്മയും വിവരിച്ച് പാട്ടുകൾ തയ്യാറാണ്. സമകാലിക വിഷയങ്ങളും കോർത്തിണക്കിയിട്ടുണ്ട്. പൊതുവേ
ആവശ്യപ്പെടുന്നത് എന്താണോ ചെയ്തു കൊടുക്കാൻ കലാകാരന്മാരായ ഞങ്ങൾ തയ്യാറാണ്. എങ്കിലും ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നല്ല ഔട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്മിശ്രമായ രീതിയിലാണ് മാപ്പിളപ്പാട്ടെന്ന ആ തന്മയത്വത്തെ അവരാവശ്യപ്പെടുന്നു, അത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ യൂത്തിൻ്റെ മനസ്സും തുടിപ്പും അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദി തമിഴ് ഗാനങ്ങൾക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. എന്നത്തെയും പോലെ മാപ്പിളപ്പാട്ടുകളെ മാറ്റി നിർത്താതെയാണ് മലപ്പുറത്തെ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും ഭീഷണി ഉയർത്തി അപരന്മാർ രംഗത്ത്. എല്ലാ ജില്ലകളിലും പ്രമുഖ സ്ഥാനാർത്ഥികളിൽ പലർക്കും അതേ പേരിൽ പോലും അപരന്മാരുണ്ട്. അപരന്മാരാൽ പ്രമുഖർക്ക് വരെ അടിതെറ്റിയ ചരിത്രമുള്ളതിനാൽ പത്രിക പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. എം കെ മുനീർ, കെ എം ഷാജി, കെ പി മോഹനൻ, എൻ ഷംസുദ്ദീൻ, ലിൻഡോ ജോസഫ്, ആന്റണി രാജു തുടങ്ങിയ മുന്നണി സ്ഥാനാർത്ഥികൾക്കെല്ലാം അതേ പേരിൽ തന്നെയാണ് അപരന്മാർ. കെ മുരളീധരൻ്റെ അപരൻ മുരളീധരൻ നായരും കുമ്മനം രാജശേഖരൻ്റെ അപരൻ രാജശേഖരനുമാണ്. കുന്നംകുളത്ത് എ സി മൊയ്തീനെതിരെ രണ്ട് അപരന്മാർ മത്സരരംഗത്തുണ്ട്, എ കെ മൊയ്തീൻ കുട്ടിയും കെ എം മൊയ്തീനും. വടകരയിൽ ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമയ്ക്ക് പുറമെ മൂന്ന് രമമാർ പത്രിക നൽകി. 2016 കെ സുരേന്ദ്രൻ 89 വോട്ടിന് തോറ്റപ്പോൾ 467 വോട്ട് നേടിയ അപരൻ കെ സുന്ദര ഇക്കുറിയും മഞ്ചേശ്വരത്ത് മത്സരരംഗത്തുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എം സുധീരൻ 1009 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ വി എസ് സുധീരൻ എന്ന അപരൻ നേടിയത് 8282 വോട്ടുകളായിരുന്നു. ഈ ചരിത്രം തന്നെയാണ് അപരന്മാരെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമം തുടരാൻ സ്ഥാനാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ മതം സംരക്ഷിക്കുമെന്ന ദേവസ്വത്തിന്റെ വാഗ്ദാനം പാഴ്വാക്കായി. കെട്ടിടം നശിച്ചു തുടങ്ങിയിട്ടും സംരക്ഷണം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരും വിവിധ സംഘടനകളും രംഗത്തെത്തി. ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ രണ്ടാം തവണ ഭരണ നേതൃത്വത്തിലെത്തിയപ്പോഴും പുന്നത്തൂർ കോട്ടയുടെ പൈതൃകവും തനിമയും നിലനിർത്തി സംരക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതൊരു പൊള്ളയായ വാഗ്ദാനമായിരുന്നുവെന്ന് ബി ജെ പി ആരോപിക്കുന്നു. എന്തായിരുന്നു ഗുരുവായൂരെന്നും പുന്നത്തൂർ ആനക്കോട്ടയുമായിട്ടുള്ള ഗുരുവായൂരിൻ്റെ ബന്ധമെന്തെന്നും ഈ പുന്നത്തൂർ ആനക്കോട്ട എങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ ചരിത്രത്തിലെ ഒരു ഇടം പിടിച്ചതെന്നും ഭാവി തലമുറയ്ക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ പുന്നത്തൂർ കോട്ട നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട നടപടികൾ ഈ ഗുരുവായൂർ ദേവസ്വം ദേവസ്വം ചെയർമാനും കൈക്കൊള്ളണം. ഒരു വടക്കൻ വീരഗാഥ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ചിത്രീകരണം നടന്ന കോട്ടയാണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. കോട്ടയുടെ മുകളിലുള്ള ജനലിലൂടെ നോക്കിയാൽ ആനകൾ നിൽക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലം കാണാവുന്ന തരത്തിൽ തച്ചുശാസ്ത്ര വിധിപ്രകാരമാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പുന്നത്തൂർ കോട്ടയുടെ പൈതൃകവും തനിമയും നശിക്കാതെ സംരക്ഷിക്കപ്പെടുന്നത് ഇനിയും വൈകിക്കൂടെന്നാണ് നാട്ടുകാരും സംഘടനാ നേതാക്കളും പറയുന്നത്. ദിനം പ്രതി നൂറുകണക്കിന് സന്ദർശകരാണ് ആനക്കോട്ട കാണാൻ ഇവിടെ എത്തുന്നത്. ആനക്കോട്ടയിൽ ഇപ്പോൾ 45 ആനകളാണുള്ളത്. ഇവയ്ക്ക് നിൽക്കാനുള്ള ഷെൽട്ടർ നിർമ്മാണം നടന്നു വരികയാണ്. എന്നാൽ ഏറെ പൈതൃകം വിളിച്ചോതുന്ന പുന്നത്തൂർ കോട്ട സംരക്ഷിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം നിലനിൽക്കുന്നു. കോട്ടയുടെ തനിമ നിലനിർത്തി പുതുക്കി പണിയണമെന്നാണ് ആവശ്യം. ന്യൂസ് 18, ഗുരുവായൂർ. തലപ്പാടി അതിർത്തിയിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കി കർണാടക. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് പിന്മാറ്റം. ഇന്നു മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ തടയാനായിരുന്നു തീരുമാനം. സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി അടയ്ക്കാൻ പാടില്ല എന്നാണ് നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്നു മുതൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാളെയും തലപ്പാടി വഴി മംഗളൂരുവിലേക്ക് കടത്തിവിടില്ലെന്നായിരുന്നു കർണാടക അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്നലെ വാഹന പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ കർണാടകയിൽ നിന്നും കേരളത്തിലേക്കുള്ള വാഹനങ്ങൾ തടയാനായി നാട്ടുകാർ രാവിലെ തന്നെ ചെക്ക് പോസ്റ്റിനടുത്തെത്തിയിരുന്നു. ടെസ്റ്റിനാവശ്യമായ സൗകര്യം തലപ്പാടിയിൽ ഒരുക്കിയിരുന്നുവെങ്കിലും വാഹനം തടയാനോ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനോ കർണാടക അധികൃതർ തുനിഞ്ഞില്ല. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ നീക്കം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കാസർകോട്ടെ BJP നേതൃത്വത്തിനുണ്ട്.
ഇക്കാര്യം ഔദ്യോഗികമായി കർണാടക ഘടകത്തെ അറിയിച്ചതായാണ് സൂചന. സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി അടയ്ക്കാൻ പാടില്ലെന്നാണ് നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും ഇടപെടുമെന്നും മുഖ്യമന്ത്രി. ഇത് നേരത്തെ തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് സ്വാഭാവികമായി സ്വീകരിക്കില്ല എന്ന ഉറപ്പും കേന്ദ്രത്തിന് ലഭിച്ചതാണ്. എങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സമീപനം നമ്മുടെ അയൽ സംസ്ഥാനം സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. അത് തുറന്നും ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന നില തന്നെ സ്വീകരിക്കും. അതിർത്തിയിൽ നടപ്പാക്കുന്ന നിയന്ത്രണത്തിനെതിരെ അഡ്വക്കേറ്റ് സുബ്രൈ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഈ മാസം 23 വിധി പറയും. ന്യൂസ് 18 കാസർഗോഡ്. വടകര അഴിയൂരിൽ ആരോഗ്യ പ്രവർത്തകർ ചമഞ്ഞ് കവർച്ച. കുഞ്ഞിപ്പള്ളി ചിറയിൽ പീഡികയിൽ വീട്ടമ്മയുടെ തലയ്ക്കടിച്ച് സ്വർണം കവർന്നു. ചിറയിൽ പീഡിക ദേവീകൃപയിൽ സുലഭയാണ് അക്രമത്തിനിരയായത്. കോവിഡ് വാക്സിനേഷൻ ആണെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ രണ്ടുപേർ സുലഭയുടെ ഭർത്താവ് രവീന്ദ്രനോട് അഴിയൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. രവീന്ദ്രൻ പോയ ശേഷം ഇരുവരും ചേർന്ന് സുലഭയുടെ തലയ്ക്കടിച്ചു വീഴ്ത്തി 5 പവൻ സ്വർണ്ണാഭരണം കവരുകയായിരുന്നു. രവീന്ദ്രൻ മടങ്ങി വന്നപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. സുലഭ കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചോമ്പാല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.